നമസ്കാരം, ഞാൻ അരുൺ സുധാകർ. ലോക സിനിമയിലൂടെ എന്ന പരമ്പരയുടെ രണ്ടാം എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നമ്മുടെ ആദ്യ പരമ്പരയായ ദ കിഡ്, സർ ചാപ്ലിൻ്റെ ദ കിഡിന് കിട്ടിയ പ്രോത്സാഹനവും അതിൻ്റെ തിരുത്തലുകളും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും നമ്മുടെ ഈ പുതിയ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ലോക സിനിമ ദ ബൈസിക്കിൾ തീവ്സ്, വർഷം 1948. വിറ്റോറിയോ ഡി സീക്ക എന്ന വിശ്വവിഖ്യാത ചലച്ചിത്രകാരൻ, തിയേറ്റർ ഉടമ, നാടക നടൻ, സംവിധായകൻ, സിനിമാ നടൻ എന്നിങ്ങനെ സിനിമയുടെ സമസ്ത മേഖലകളിലും വിരാജിച്ച ഒരു അതുല്യ പ്രതിഭ. ഇറ്റാലിയൻ നിയോറിയലിസ്റ്റിക് ശൈലിയുടെ കുലപതി, ഇറ്റാലിയൻ നിയോറിയലിസ്റ്റിക് സിനിമയുടെ തന്നെ ഒരു മുഖമുദ്രയായി മാറിയ ഒരു ലോക സിനിമ. മറ്റൊരു അതുല്യ പ്രതിഭയായ സിസാറെ സാവിട്ടിനി തിരക്കഥ രചിച്ചു. നമ്മുടെ സത്യജിത് റേ അടക്കമുള്ള പല പ്രമുഖ ചലച്ചിത്രകാരന്മാർക്കും ഈ സിനിമ പിന്നീടൊരു പാഠപുസ്തകമായി മാറി. നമ്മുടെ കഥ നടക്കുന്നത് യുദ്ധാനന്തര ഇറ്റലിയിലാണ്. അന്റോണിയോ റിക്കി എന്ന തൊഴിൽരഹിതൻ, അദ്ദേഹത്തിന് ഒരു ഭാര്യയും ഒരു ചെറിയ മകനുമുണ്ട്. അത്യാവശ്യത്തിന് നല്ല ദാരിദ്ര്യവും. യുദ്ധാനന്തര ഇറ്റലിയാണെന്നുള്ളത് നമ്മൾ ഓർക്കണം. അങ്ങനെയിരിക്കെ ഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഒരു ജോലി ലഭിക്കുകയാണ്, പോസ്റ്ററുകൾ ഒട്ടിക്കാൻ. പക്ഷേ ജോലിയുടെ ഭാഗമായി അദ്ദേഹത്തിന് ഒരു സൈക്കിൾ വേണം. എന്തു ചെയ്യും, കയ്യിൽ കാശില്ല. വിഷമിച്ചിരുന്ന അദ്ദേഹത്തിന് സഹായവുമായി അദ്ദേഹത്തിൻ്റെ ഭാര്യ എത്തുകയാണ്. സ്വന്തം കിടക്കവിരി വിറ്റ് അവൾ സൈക്കിൾ വാങ്ങിക്കാനുള്ള കാശ് സംഘടിപ്പിച്ച് കൊടുക്കുകയാണ്. സൈക്കിൾ വാങ്ങി, മൂന്ന് പേരും സന്തോഷത്തിലാണ്. പക്ഷേ വിധിയുടെ തിരക്കഥ മറ്റൊന്നായിരുന്നു. ജോലിയുടെ ആദ്യ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ സൈക്കിൾ മോഷണം പോയി ആ തെരുവിൽ വെച്ച്. ആ സൈക്കിൾ വീണ്ടെടുക്കാനായി മകൻ ബ്രൂണോയും ഒന്നിച്ച് അന്റോണിയോ റിക്കി ആ നഗര തെരുവുകളിലൂടെ അന്വേഷിച്ചിറങ്ങുകയാണ്, അച്ഛനും മകനും. യുദ്ധാനന്തര ഇറ്റലിയിലെ കടുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളിൽ കൂടെയായിരുന്നു അവർക്ക് കടന്നു പോകേണ്ടിയിരുന്നത്. മനുഷ്യരുടെ ഖിന്നമുഖങ്ങൾ, തത്രപ്പാടുകൾ, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ എന്നിവയെല്ലാം ഇവിടെ വെളിപ്പെടുകയാണ്. ഇവയെല്ലാം ചൂഷണത്തിൻ്റെയും ആത്മാർത്ഥയില്ലായ്മയുടെയും പ്രതീകങ്ങളായി അച്ഛൻ്റെയും മകൻ്റെയും മുന്നിലെത്തുകയാണ്. പിന്നീട് തങ്ങളുടെ എല്ലാമെല്ലാമായ അവരുടെ ആ സൈക്കിളിനെ കണ്ടെത്തുകയാണ്, ആ മോഷ്ടാവിനെ അവർ കണ്ടെത്തുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അവർക്കത് തെളിയിക്കാൻ സാധിക്കുന്നില്ല. എന്തു ചെയ്യും അവർ, എന്തു ചെയ്യും? മറ്റൊരു പോംവഴിയുമില്ലാതെ ആ അച്ഛനും മകനും നിരാശരായി ആ തെരുവിലൂടെ അലയുകയാണ്. പിന്നീട് ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ പരിസരത്ത് നിന്നും ആ അച്ഛൻ ഒരു സൈക്കിൾ മോഷ്ടിക്കുകയാണ്. ആ മോഷണ ശ്രമത്തിനിടയിൽ അയാൾ പിടിക്കപ്പെടുകയാണ്. പക്ഷേ ഭാഗ്യവശാൽ അയാൾ രക്ഷപ്പെടുന്നുമുണ്ട്. നീതിമാനായ പിതാവിൻ തല താനേ കുമ്പിട്ടു പോയി, അപമാനഭാരത്താൽ ഹൃദയതാളമിടറി തൻ പൈതലിൻ മുന്നിലായി. ദരിദ്രനാണെങ്കിലും ആ പിതാവ് നീതിമാനാണ്. അപമാനഭാരത്താൽ തകർന്നുപോയ ആ പിതാവിനെ ആ മകൻ, ആ ചെറിയ കുഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ഇവിടെ. ജീവിതത്തിൻ്റെ പുതിയ അർത്ഥങ്ങൾ, പുതിയ പാഠങ്ങൾ ആ പിതാവും മകനും ആ ജീവിത അനുഭവത്തിലൂടെ ഇവിടെ ആർജിക്കപ്പെടുകയാണ്. പരസ്പരം അനുഭവിച്ചും അറിഞ്ഞും സ്നേഹിച്ചും ആശ്വസിപ്പിച്ചും ആ പിതാവും കുഞ്ഞും ആൾക്കൂട്ടത്തിനിടയിൽ അലിഞ്ഞു ചേരുന്നിടത്ത് ഈ ലോക സിനിമ അവസാനിക്കുകയാണ്. മികച്ച വിദേശ സിനിമയ്ക്കുള്ള ഓസ്കാർ അവാർഡ് അടക്കം ഒട്ടനവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ഈ സിനിമയ്ക്ക് ലഭിക്കുകയുണ്ടായി.
സിസാറെ സാവിട്ടിനിക്ക് ഏറ്റവും മികച്ച തിരക്കഥയ്ക്കുള്ള ഓസ്കാർ അവാർഡ് ലഭിച്ചു. ചലച്ചിത്ര വിദ്യാർത്ഥികൾക്ക് ഒരു നല്ല പാഠപുസ്തകം, സിനിമ ആസ്വാദകർക്ക് ഒരു നല്ല സിനിമ, ഓസ്കാർ വേദിയിലെ ഒരു പൊൻതിളക്കം, നിയോ റിയലിസ്റ്റിക് സിനിമയുടെ ഒരു മകുടോദാഹരണം, ദ ബൈസിക്കിൾ തീവ്സ്. നന്ദി, നമസ്കാരം.